പ്രവാസികാര്യ ക്ഷേമ ബില്ലിൻ്റെ ചർച്ചയിൽ ചെന്നൈ നിലക്കുന്ന സംസാരിച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത്. ആ സമയത്താണ് ഹോം മിനിസ്റ്റർ കടന്നു വരുന്നത്. ഇത് നിയമനിർമ്മാണ സഭയാണ്, ദോഷയിടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കുന്നത് ശരിയല്ല. ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ദിവസം വെക്കണം. അത് ശരിയല്ല, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നിയമനിർമ്മാണ സഭയാണ്, അസംബ്ലിയാണ്. ബഹുമാനായ സ്പീക്കർ എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒരു ബില്ലെന്ന് പറയുന്നത് നിയമമാണ്. നാളെ ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. കൊണ്ടാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞത്. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം. അദ്ദേഹത്തോടെ മുഖ്യമന്ത്രി സംസാരിച്ചു, മന്ത്രിമാർ സംസാരിച്ചു, ആഭ്യന്തരമന്ത്രി ഫോണിൽ സംസാരിച്ചു. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേട്ടത്. നീ ഇമോഷൻ ആവരുത്. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്കണ്ട. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. ദയവായിട്ട് ഞാൻ പറയാം. നേരത്തെ നാലേമുക്കാലെങ്കിലും സോ നിർത്താനുള്ള ഒരു മുൻധാരണ ഉണ്ടായതായത് അറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയാം. സത്യമായിട്ടും കാണിക്കൂല്ലോ. പറയല്ലേ, എന്നെ തല്ലോട്ടാ.